ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വില്ലേജ് എക്സ്പ്ലോറിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഇംഗ്ലണ്ടിലെ ക്രേഡിൽ ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന, ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വില്ലേജിലേക്കാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ക്രിക്കറ്റ് ടി വിയിൽ കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലരൊക്കെ ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ക്രിക്കറ്റ് ആദ്യമായി എവിടെയാണ് കളിച്ചിട്ടുള്ളതെന്ന്? ഇംഗ്ലണ്ടിലാണെന്നറിയാം, പക്ഷേ ഏത് സ്ഥലത്താണ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനിവിടെ വന്നു നിൽക്കുന്നത് ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറയുന്ന ഒരു പബിന് മുന്നിലാണ്. അപ്പം ലണ്ടനിൽ നിന്നും ഏകദേശം 60 മൈൽ സൗത്ത് ആയിട്ട് ഹാംബിൾഡൺ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്, ഹാംഷെയർ കൗണ്ടിയിലുള്ള കൊച്ചു ഗ്രാമം. ഇവിടെയാണ് 1700കളിലും 1800കളിലും ആദ്യമായി ക്രിക്കറ്റ് കളിച്ച സ്ഥലം. നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ിലെ വളരെ പ്രധാനപ്പെട്ട 3 റൂൾസ് 1700 മുതൽ 1770 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവർ ഇവിടുന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റൂൾ നമ്പർ 1, നിങ്ങൾ ഈ ഇതിൽ ശ്രദ്ധിച്ചോ, ഇതിൽ 2 സ്റ്റമ്പാണ് കാണിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് 2 ബാറ്റും 2 സ്റ്റമ്പാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഉപയോഗിച്ചിരുന്നത് 2 സ്റ്റമ്പ് മാത്രമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ആദ്യം ക്രിക്കറ്റ് ആദ്യം കളിച്ച സമയത്ത്, ലോകത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച സമയത്ത്, അപ്പം ഒരു ദിവസം ഇതേപോലെ ഒരു ബൗളർ ബോൾ ചെയ്തപ്പോൾ ഈ 2 സ്റ്റമ്പിന് ഇടയ്ക്കൂടെ ബോൾ കടന്നു പോവുകയും, അതുപോലെ അവർക്ക് ഒരു തർക്ക വിഷയമായിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടുത്തെ ഒരു അമ്പയറാണ് തീരുമാനിക്കുന്നത് നമുക്ക് 3rd സ്റ്റമ്പ് കൂടെ വെക്കാം. അങ്ങനെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ക്രിക്കറ്റിൽ കൈക്കൊണ്ടിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഒരു പബിൻ്റെ നെയിം ബോർഡിൽ ക്രിക്കറ്റ് കളിക്കുന്ന, അതിലും 2 സ്റ്റമ്പാണുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം പഴക്കമുള്ള ഒരു പബ്ബായിരിക്കും ഇതെന്ന്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന സ്മാരകത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ദി ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറയുന്ന ഈ പബ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് അവർ ബോൾ ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്ത് 18th ഒരു റൂളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് അണ്ടർ ആം ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അടിയിടാം. അപ്പം ഒരു ദിവസം ഇവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇവരുടെ ടീമിൽ ചേർന്നപ്പോൾ അവർക്ക് ഒരു വലിയ കുപ്പായമായിരുന്നു അവരിട്ടിരുന്നത്, അവർക്കത് അതുകൊണ്ട് അണ്ടർ ആം ബോളിംഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ സ്ത്രീയുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഇവർ എല്ലാ ബോളേഴ്സും വന്ന് പിന്നീട് ഓവർ ആം ബോളിംഗ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ക്രിക്കറ്റിലെ രണ്ടാമത്തെ റൂളായ, അതായത് വേറൊരു പ്രധാനപ്പെട്ട റൂളായ ഓവർ ദ ആം ബോളിംഗ് അവർ ഈ ഒരു ക്ലബിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 100 വർഷങ്ങളോളം നമ്മൾ ആ ഒരു റൂള് തന്നെ തുടർന്നു പോയി.
ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ 18th century ഇവിടുന്ന് കുറേ കളിക്കാർ അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഗെയിം ഇത്ര ജനകീയമാവും ഇത്രത്തോളം പ്രചാരം നേടും അല്ലെങ്കിൽ ലോകത്തിൽ ഇത്ര ആളുകളെ ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗെയിമായി മാറുമെന്ന് അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ കാണുന്നതാണ് ഏകദേശം 18th century അവർ ഇവിടെ പണി കഴിപ്പിച്ച ക്ലബ് ഹൗസ് ആൻഡ് പവലിയൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റൂള് ഇവിടെ വെച്ചിട്ട് അവർ ഡിഫൈൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, അന്ന് വരെ അവർ ഒരു ഡെഫിനേഷനൊന്നും ഇല്ലാതെ ബാറ്റിനൊരു പ്രത്യേക സൈസോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാതെ ഒരു മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഒരു ഒരു ബാറ്റിൻ്റെ വിഡ്ത്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത സ്ഥലമാണിത്. അതായത് 4.25 inches ആണ് ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ വിഡ്ത്ത് വേണ്ടിയത് എന്ന് ഇവർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെ കൊണ്ടുവന്നു. അന്ന് മുതൽ ഡൊണാൾഡ് ബ്രാഡ്മാനും സച്ചിൻ തെണ്ടുൽക്കറും ഇവൻ നമ്മുടെ സഞ്ജു സാംസൺ വരെ കളിക്കുന്ന എല്ലാ ബാറ്റുകളും 4.25 inches വിഡ്ത്ത് ആണുള്ളത്. അപ്പോൾ ആ ഒരു റൂള് ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്, നൂറ്റാണ്ടുകളായി നമ്മളെല്ലാവരും പിന്തുടർന്ന് പോരുന്ന ആ ഒരു റൂള് കൊണ്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു ക്ലബ് ഹൗസ്. ഈ ബ്രോഡ് ഹാഫ് പെന്നി ടൗണിൽ നിന്നാണ് 2019 ICC വേൾഡ് കപ്പിൻ്റെ ടൂർ, അതായത് വേൾഡ് കപ്പ് ടൂർ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയേറെ പ്രാധാന്യം ICC ഈ ഒരു വെന്യൂവിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കളിക്കാരോ അല്ലെങ്കിൽ ഒരു പ്രോമിനൻ്റ് ക്ലബ്ബോ ഒന്നുമില്ല, ഒരു ലോക്കൽ ക്ലബ്ബുണ്ട്. ഹാംഷെയർ കൗണ്ടിയിലെ 3rd league അവർ കളിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഹാംഷെയറിലെ ഹാംബിൾഡൺ എന്ന് പറയുന്ന വില്ലേജ് ക്രിക്കറ്റുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ക്രിക്കറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടുത്തെ ടൗൺ സെൻറ്ററിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഗ്രൗണ്ടും അതിൻ്റെ അടുത്ത് ബാറ്റ് ആൻഡ് ബോൾ പബ്ബും എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾക്കൊരു വീക്കെൻഡ് ലണ്ടനിൽ നിന്നും വന്ന് താമസിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു കൺട്രി സൈഡാണിത്. അധികം ദൂരമൊന്നുമില്ല, 60 miles ഉള്ളൂ. ഇപ്പോൾ സൗത്ത് ആംപ്ടൺ ഇവിടെ നടത്താണ്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാംബിൾഡൺ ടൗൺ സെൻറ്ററിലുള്ള പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൻ്റെ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു ക്രിക്കറ്റ് പ്ലെയറെയാണ് അതായത് ചിത്രീകരിച്ചിരിക്കുന്നത്. 2 stumps കൊണ്ട് പ്ലേ ചെയ്യുന്ന ഒരു അൺകൺവെൻഷനായിട്ടുള്ള ഒരു ബാറ്റ് കൊണ്ട് കളിക്കുന്ന ഒരു പ്ലെയറെ. ഈ കാണുന്നതാണ് ഹാംബിൾഡണിലെ ഒരു ചേർച്ച് ആൻഡ് സെമിട്രി. ഇന്നത്തെ കാലത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സിനെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു സെമിട്രിയാണത്. സോ ഫ്രണ്ട്സ്, അപ്പം ഹാംബിൾഡൺ വില്ലേജും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിക്കറ്റ് ഹിസ്റ്ററി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഹിസ്റ്റോറിക്കൽ വില്ലേജുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.